ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ സംരക്ഷണ ഗുണങ്ങളും ഒത്തിണങ്ങിയ കറ്റാർ വാഴയെക്കുറിച്ചാണ്. രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗന്ദര്യ സംരക്ഷണത്തിന് ഇത് എത്രമാത്രം ഗുണം ചെയ്യുന്നു, ഇത് എങ്ങനെ ഉപയോഗിച്ചാലാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് എന്നൊക്കെയാണ്. നമ്മൾ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് മുഖത്തെ പാടുകൾ, മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ്, മുഖം ചുളിഞ്ഞിരിക്കുന്ന പോലെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ കടകളിൽ കിട്ടുന്ന ക്രീമുകളും മറ്റു ഉൽപ്പന്നങ്ങളും ഒക്കെ മുഖത്ത് തേക്കാറുണ്ട്. ഒരുപക്ഷെ പലർക്കും അതിൻ്റെ പാർശ്വഫലങ്ങളും അനുഭവിച്ചേക്കാം. എന്നാൽ നമുക്ക് പ്രകൃതിദത്തമായ ചില പൊടിക്കൈകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാം. അതിന് പറ്റിയ ഒന്നാണ് കറ്റാർ വാഴ. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം കറ്റാർ വാഴ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. എന്നാൽ എല്ലാവരുടെയും ചർമ്മത്തിന് ഇത് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ കറ്റാർ വാഴ ഉപയോഗിച്ചുള്ള സൗന്ദര്യ സംരക്ഷണ മാർഗ്ഗങ്ങൾ നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, അതായത് മുഖത്തിന് നല്ല നിറം ലഭിക്കാൻ കറ്റാർ വാഴയുടെ ജെൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കറ്റാർ വാഴയുടെ ജെൽ മുഖത്തും കഴുത്തിലും നന്നായി പുരട്ടി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മസാജ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ഇങ്ങനെ തുടർച്ചയായി കുറച്ച് ദിവസം ചെയ്യുമ്പോൾ മുഖത്തിന് നല്ല മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ജെൽ അല്പം പനിനീരും കൂടി ചേർത്ത് മുഖത്ത് പുരട്ടി ഒരു അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാലും ഇതേ ഗുണം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അനുഭവിക്കാൻ കഴിയും. ഇതിൽ ധാരാളം വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. ഇതുകൊണ്ടുള്ള മസാജ് ചർമ്മത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും അതുവഴി മുഖത്തിന് നല്ല നിറം ലഭിക്കുകയും ചെയ്യുന്നു. മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരുവും അതിനോടനുബന്ധിച്ചുള്ള കറുത്ത പാടുകളും. രാത്രിയിൽ നിങ്ങൾക്ക് കിടക്കാൻ നേരം അല്പം ജെല്ലെടുത്ത് മുഖത്ത് നല്ല രീതിയിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ അത് കഴുകിക്കളയാവുന്നതാണ്. തീർച്ചയായും മുഖക്കുരുവും കറുത്ത പാടുകളും മാറാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മുഖത്ത് കരുവാളിപ്പ് മാറാൻ വളരെ നല്ലതാണ് കറ്റാർ വാഴ. ഒരു സ്പൂൺ കറ്റാർ വാഴയുടെ ജെല്ലിൽ അര സ്പൂൺ കസ്തൂരി മഞ്ഞൾ കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഈ മിശ്രിതം മുഖത്ത് പുരട്ടി ഒരു 15-20 മിനിറ്റുകൾക്ക് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം. ഇങ്ങനെ ആഴ്ചയിൽ 2-3 തവണ ചെയ്താൽ മുഖത്തെ കരുവാളിപ്പ് മാറും. സൂര്യതാപം ഏറ്റ് ശരീരത്തിലുണ്ടാകുന്ന കരുവാളിപ്പും മാറാനും ഇങ്ങനെ ചെയ്താൽ മതി. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് കറ്റാർ വാഴ ഉപയോഗിക്കുന്നത്. മുഖത്തെ പിഗ്മെൻറ്റേഷൻ, നിറവ്യത്യാസം എല്ലാം നീക്കാൻ കറ്റാർ വാഴ ഉപയോഗിക്കുന്നത് നല്ലതല്ല. സ്ട്രെച്ച് മാർക്കുകൾ മാറാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴ. ശരീരഭാരമൊക്കെ കൂടുന്ന അവസരത്തിൽ ചർമ്മത്തിലെ പുറം പാളി വലിയുന്നത് മൂലം സ്ട്രെച്ച് മാർക്കുകൾ ധാരാളമായി വരാം. ഈ രീതിയിൽ വയറിലും തുടകളിലും കാണപ്പെടുന്ന മാർക്കുകൾ നീക്കാൻ ഇതുപയോഗിക്കാം. എല്ലാ ദിവസവും അല്പം കറ്റാർ വാഴ സ്ട്രെച്ച് മാർക്കുകളുള്ളിടത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ദിവസവും ചെയ്യുന്നത് മൂലം സ്ട്രെച്ച് മാർക്കുകളുടെ നിറം മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണുന്ന കറുത്ത പാടുകൾ, അതായത് ടൈറ്റായിട്ടുള്ള അടിവസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് അത് ഊരുമ്പോൾ അവിടെ ചിലപ്പോൾ കറുത്ത പാടുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തും കറ്റാർ വാഴയുടെ ജെൽ പുരട്ടുന്നത് ആ പാടുകൾ മാറാൻ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ചൊറിഞ്ഞ പാടുകളൊക്കെ മാറാൻ ഇത് പുരട്ടിയാൽ മതി. മുഖത്തെ ചുളിവുകൾ നീക്കാനുള്ള എളുപ്പ വഴിയാണ് കറ്റാർ വാഴയുടെ ജെൽ മുഖത്ത് പുരട്ടുന്നത്. കിടക്കാൻ നേരം ഇതിൻ്റെ ജെല്ലെടുത്ത് അല്പനേരം മുഖത്ത് മസാജ് ചെയ്ത ശേഷം കിടക്കാം. കഴുകേണ്ട ആവശ്യമില്ല. ഇതിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിന് ഇറുക്കം നൽകുന്ന കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിച്ച് മുഖത്ത് ചുളിവുകൾ വീഴുന്നത് തടയുകയും മുഖചർമ്മത്തിന് ഇറുക്കം നൽകുകയും ചെയ്യും. ഇങ്ങനെ മുഖത്തെ ചുളിവുകൾ തടയുന്നത് മുഖചർമ്മം ഇറുക്കമുള്ളതാക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രായക്കുറവ് തോന്നിക്കാനുള്ള നല്ലൊരു വഴിയാണിത്. നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീമായി കറ്റാർ വാഴ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ കണ്ണിനടിയിലെ കറുപ്പകറ്റാൻ സഹായിക്കുന്ന നല്ലൊരു മാർഗ്ഗമാണിത്. കണ്ണിന് താഴെയുള്ള രക്തയോട്ടം കുറയുന്നതും ഉറക്കക്കുറവുമെല്ലാമാണ് കണ്ണിനടിയിൽ കറുപ്പുണ്ടാകാൻ കാരണം. കറ്റാർ വാഴയിലെ പോഷകങ്ങളും വൈറ്റമിനുകളും എല്ലാം ഈ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാരമാണ്. ഇത് കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാൻ സഹായിക്കുന്നു. കണ്ണിനടിയിൽ പുരട്ടി പതുക്കെ മസാജ് ചെയ്യാം. സാധാരണ ക്രീമുകൾ കണ്ണടത്തിൽ പുരട്ടരുതെന്നാണ് പറയുന്നത്. എന്നാൽ കറ്റാർ വാഴയ്ക്ക് ഈ പ്രശ്നമില്ല. എന്നിരുന്നാലും വളരെ സൂക്ഷിച്ച് കണ്ണിനകത്തൊന്നും പോകാത്ത രീതിയിൽ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വരണ്ട ചർമ്മമുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് കിടക്കാൻ നേരം മുഖത്തുള്ള കറ്റാർ വാഴ പ്രയോഗം. വരണ്ട ചർമ്മമാണ് ഒരു പരിധിവരെ മുഖത്തെ ചുളിവുകൾക്കും പ്രായം തോന്നിപ്പിക്കുന്നതിനുമുള്ള കാരണം. അങ്ങനെയുള്ളവർ ദിവസവും കറ്റാർ വാഴ ജെൽ കിടക്കാൻ നേരം മസാജ് ചെയ്ത് കിടക്കാവുന്നതാണ്. വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണിത്.
മുടി സംരക്ഷണത്തിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് കറ്റാർവാഴയുടെ ഉപയോഗം. മുടികൊഴിച്ചിൽ താരനൊക്കെ മാറാൻ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. മുടികൊഴിച്ചിലുള്ളവർക്ക് കറ്റാർവാഴയുടെ ജെൽ മുട്ടയുടെ വെള്ളയിൽ ചേർത്ത് തലയോട്ടിൽ പുരട്ടുന്നത് മുടികൊഴിച്ചിൽ തടയാൻ ഏറ്റവും മികച്ച മാർഗമാണ്. കറ്റാർവാഴയുടെ ജെൽ മാത്രം പുരട്ടിയാലും മുടി വളരാൻ സഹായിക്കും. നാച്ചുറൽ മോയ്സ്ചറൈസറായി പ്രവർത്തിക്കുന്നത് വഴി മുടിയുടെ സ്വാഭാവിക ഈർപ്പം നിലനിർത്താനും കഴിയും. അതുപോലെ തന്നെ താരൻ്റെ ശല്യമുള്ളവർ കറ്റാർവാഴയുടെ ജെല്ലും അല്പം തൈരും നാരങ്ങാനീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് കറ്റാർവാഴ. കറ്റാർവാഴ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. കൃത്രിമമായിട്ടുള്ള ക്രീമുകളും മറ്റ് സൗന്ദര്യ ലേപനങ്ങളും ഉപയോഗിക്കുന്നതിലും നല്ലതാണ് ഇതുപോലുള്ള പ്രകൃതിദത്തമായ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുമ്പോൾ നല്ല ശുദ്ധമായ ജെല്ല് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. തികച്ചും പ്രകൃതിദത്തമായതാണ് ഗുണം നൽകുക. ഇതില്ലെങ്കിൽ മാത്രം കടയിൽ നിന്ന് കിട്ടുന്ന ജെല്ല് ഉപയോഗിക്കാം. ഇവ നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരം അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് രാവിലെ കഴുകിക്കളയാം. മുഖത്ത് യാതൊരു അസ്വസ്ഥതകളോ എണ്ണമെഴുക്കോ ഇതുണ്ടാക്കില്ല. അതല്ലെങ്കിൽ ഇത് തേച്ചിട്ട് ഒരരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാലും മതി. കൂടാതെ നമ്മൾ കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു മഞ്ഞ കളറിലുള്ള സിറം പുറത്തേക്ക് വരുന്നത് കാണാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കുറച്ചു നേരം ചാരി വയ്ക്കുക. ആ മഞ്ഞ സിറം ഒലിച്ചു പോകുന്നത് വരെ. ചിലപ്പോൾ ഇത് പലർക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കിയേക്കാം, അതായത് ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നീക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ എന്നറിയാനാണ്. അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലോ ഇറിറ്റേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ കറ്റാർവാഴയുടെ ഉപയോഗം നമ്മുടെ സൗന്ദര്യ മുടി സംരക്ഷണത്തിന് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും എല്ലാവരുടെയും ചർമ്മത്തിന് ഇത് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാനിത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഈ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.